പാർട്ടിക്ക് വേണ്ടി വെടികൊണ്ട ഇ പി ജയരാജന് ഇനി മുന്നണിയെ തലയിലേറ്റാൻ നിയോഗം. ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് രാഷ്ട്രീയ എതിരാളികൾ ഇ പി ജയരാജനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചത്. തല നാരിഴയ്ക്ക് ഇ പി കൊലപാതക ശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഇന്നത്തെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും സംഘവും വാടക കൊലയാളികളെ ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിച്ചുവെന്നായിരുന്നു ആരോപണം. ഈ കേസിൽ സുധാകരനെ പ്രതി ചേർത്തുവെങ്കിലും ആന്ധ്രാ കോടതിയിൽ നടന്ന കേസിൽ വെറുതെ വിടുകയായിരുന്നു. അന്നുകൊണ്ട വെടിയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ജയരാജന്റെ തലയുടെ പുറകുവശത്തുണ്ടെന്നാണ് അദ്ദേഹവും പാർട്ടിയും പിന്നീട് പറഞ്ഞിരുന്നത്. ഇതിന്റെ ശാരീരിക വിഷമതകളുമായി ജീവിക്കുന്ന ജയരാജന് പാർട്ടി ഇപ്പോൾ പുതിയൊരു നിയോഗം കൂടിയാണ് നൽകിയിരിക്കുന്നത്. കണ്ണൂരിലെ കരുത്തനായ നേതാവ് ഇ പി ജയരാജന്റെ കയ്യിൽ എൽ ഡി എഫ് കൺവീനറുടെ റോൾ ഭദ്രമായിരിക്കുമെന്നാണ് പാർട്ടിയുടെ വിശ്വാസം. ഇ പി ചുമതല ഏൽക്കുന്നതോടെ ഭരണത്തിലും പാർട്ടിയിലും മുന്നണിയിലും കണ്ണൂർ ആധിപത്യം തുടരും. നേരത്തെ മന്ത്രിയായിരുന്നതിന്റെ അനുഭവ പരിചയം മുന്നണിയെ നയിക്കാൻ ഇ പിക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് സി പി എം പ്രതീക്ഷിക്കുന്നത്. ചുവന്ന മണ്ണായ കണ്ണൂരിൽ നിന്നുള്ള മൂന്നാമത്തെ എൽ ഡി എഫ് കൺവീനറാണ് ഇ പി ജയരാജൻ. 1970s കണ്ണൂരുകാരനായ അഴീക്കോടൻ രാഘവനും 1986 പി വി കുഞ്ഞിക്കണ്ണനും ശേഷമാണ് ഇ പി ജയരാജന് നറുക്ക് വീഴുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനറായി തിരഞ്ഞെടുത്തത്. നിലവിൽ കൺവീനറായ എ വിജയരാഘവനെ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് പാർട്ടി പി ബിയിൽ ഉൾപ്പെടുത്തിയതിനാൽ അദ്ദേഹത്തിന് പകരക്കാരനായാണ് മറ്റൊരാളെ തേടിയത്. 3 തവണ എം എൽ എ ആയിരുന്ന ഇ പി ജയരാജൻ 1 പിണറായി മന്ത്രിസഭയിൽ വ്യവസായ കായിക മന്ത്രി കൂടിയായിരുന്നു. 1997 അഴീക്കോട് നിന്നാണ് അദ്ദേഹം ആദ്യം നിയമസഭയിലെത്തിയത്. പിന്നീട് 2011 2016 മട്ടന്നൂരിൽ നിന്നും നിയമസഭയിലെത്തി. 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ എൽ ഡി എഫ് കൂടുതൽ ശക്തിപ്പെടുത്താൻ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജയരാഘവന് പകരം മറ്റൊരു ഉന്നത നേതാവിനെ തന്നെ കൺവീനർ സ്ഥാനത്തേക്ക് നിയോഗിച്ചത്. ഇതോടെ മുഖ്യമന്ത്രി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നിവയ്ക്ക് പുറമെ 3 എൽ ഡി എഫ് കൺവീനറായി കണ്ണൂരുകാരൻ തന്നെ വരുന്നതും ദിവസങ്ങളിൽ പാർട്ടി കോൺഗ്രസിൽ ചർച്ചയായേക്കും. എന്നാൽ എൽ ഡി എഫ് കൺവീനറായതോടെ ഇ പി തന്റെ പ്രവർത്തന കേന്ദ്രം തിരുവനന്തപുരത്തേക്ക് മാറ്റിയേക്കും എന്ന സൂചനകളുമുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് മാത്രമല്ല പാർട്ടി അഖിലേന്ത്യാ നേതൃത്വത്തിനും ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഇ പി ജയരാജൻ. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി ആത്മബന്ധവും അടുത്ത സൗഹൃദവും ഇ പി ജയരാജനുണ്ട്.